ഹലോ മഡിയ എസ് എസ് എൽ സി ഫാമിലി മക്കളെ സാർ എന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എക്സാം പേപ്പറിൽ ഓണം എക്സാം പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന അഞ്ച് എസ് എ കൊസ്റ്റ്യൻ സാറ് നാലെണ്ണം വല്ലേ കാണുള്ളൂ സാർ ഇതാ നിങ്ങൾക്ക് വേണ്ടി അഞ്ചെണ്ണം വന്നിട്ടുണ്ട് നിങ്ങൾ അവസാനം നിങ്ങൾ കാണാൻ പോകുന്ന എക്സാം പേപ്പറിൻ്റെ അവസാനത്തെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ രണ്ട് മൂന്നല്ല ഒരു നാല് ക്വസ്റ്റ്യൻ ഉണ്ടാവും നിങ്ങൾക്ക് ഓപ്ഷൻ തരും അതിന് നിങ്ങൾ രണ്ടെണ്ണം എഴുതി മതി ആ രണ്ടെണ്ണം എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാർക്കാണ് പക്ഷേ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ശരിക്കും നോക്കി കഴിഞ്ഞാൽ ആ അവിടെ നിങ്ങൾ കാണാൻ പറ്റും നാല് ക്വസ്റ്റ്യൻ ഉണ്ടാവും ആറ് മാർക്കിന്റെ ഇരുപത്തി മാർക്ക് പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാറാ അഞ്ച് എസ് എ കൊസ്റ്റ്യൻ വെക്കുകയാണ് ഏകദേശം മുപ്പത് മാർക്കിനുള്ള സാധനം ഓക്കെ റെഡി ആവണോ മക്കളെ ഏതൊക്കെയാണ് സാധനം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് അടിക്കുക ഏതാണ് നിങ്ങൾ എക്സാം പേപ്പറിൽ കാണാൻ പോകുന്ന അഞ്ച് എസ് എ ക്വസ്റ്റ്യൻസ് ഒന്നും രണ്ട് മാർക്കിനല്ല മക്കളെ ആറ് മാർക്കിനുള്ള എസ് എ ആണ് സാർ നിങ്ങൾക്ക് വേണ്ടി വെക്കാൻ പോകുന്നത് ഒന്നാമത്തത് എത്രയാണ് ഒന്നാമത്തത് ഫ്രഞ്ച് റെവല്യൂഷൻ നിങ്ങൾ കണ്ടിരിക്കും മക്കളെ എസ് ആയിട്ട് ഓക്കെ ഉറപ്പാണ് ഇത് നിങ്ങൾ ഫ്രഞ്ച് റവല്യൂഷൻ പഠിച്ച് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ആറു മാർക്ക് നിർബന്ധമായിട്ട് വളരെ സിമ്പിൾ സാധനമല്ലേ ഈ പറഞ്ഞ ഫ്രഞ്ച് റവല്യൂഷൻ ബർബൺ ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു ആ മൂന്ന് സൊസൈറ്റി ആയിട്ട് തറംതിരിച്ചിട്ടുണ്ടായിരുന്നു നോബിൾസ് ഉണ്ടായിരുന്നു ക്ലർജീസ് ഉണ്ടായിരുന്നു മഡിൽ മിഡിൽ വർഗ്ഗ മധ്യവർഗ്ഗം ഉണ്ടായിരുന്നു അവരെങ്ങനെയാണ് പോരാടിയത് പിന്നെ എങ്ങനെയാണ് നാഷണൽ അസംബ്ലി രൂപീകരിച്ചത് എങ്ങനെയാണ് പിന്നീട് നെപ്പോളിയൻ വന്നത് സിമ്പിൾ സാധനം അല്ലേ നിങ്ങൾ ഫ്രഞ്ച് റെവല്യൂഷൻ കണ്ടോ മക്കളെ പഠിച്ചിട്ടുണ്ടോ അടിപൊളിയായിട്ട് മൂന്ന് തവണ നിങ്ങൾ നിങ്ങളത് റിവൈസ് ചെയ്തിട്ടുണ്ടോ കിട്ടി നിങ്ങൾ മാർക്ക് വേറൊന്നും നോക്കാനില്ല ഉറപ്പായിട്ട് നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾ കണ്ടോ ഈ ഒരു ക്വസ്റ്റിൻ ഉണ്ടായിരിക്കും ഷുവറാണ് ഓക്കെ അങ്ങനെ മക്കളെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ ഈ പറഞ്ഞിട്ടുള്ള ആഗോള മർദ്ദ മേഖലകൾ ഒരു സാധനമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർ ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ ജോഗ്രഫിന്ന് എഴുതാം അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്ന് എഴുതാം അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക അപ്പം നിങ്ങൾ ചിന്തിക്കുക ഈ പറഞ്ഞിട്ടുള്ള അവസാനത്തെ രണ്ട് മൂന്ന് നാല് ക്വസ്റ്റ്യൻ ഉണ്ടാവും ആ നാല് ക്വസ്റ്റനിൽ സാർ എല്ലാം എനിക്കറിയാം അപ്പോൾ ഏറ്റവും കൂടുതൽ എഴുതാവുന്ന ഒരു എസ് എ കൊസ് നിങ്ങൾ എഴുതാൻ പറ്റുന്ന ആ ഒരു കണ്ടീഷൻ ചിന്തിച്ച് നോക്കിയാൽ ഇതാ പിടിച്ചോ ഗ്ലോബൽ പ്രെഷനബൽസ് നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര ഗ്ലോബൽ പ്രഷർ ബെൽസ് ഉണ്ട് ഏകദേശം ഒരു ലോ പ്രഷർ ബെല്ലി ഉണ്ട് മധ്യരേഖ ന്യൂനമർദ്ദമേഖല മുകളിൽ ഉപോഷണ ഉച്ചമർദ്ദ മേഖലയുണ്ട് അതിന് മുകളിൽ ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയുണ്ട് അതിന് മുകളിൽ പോളാർ ഉച്ചമർദ്ദ മേഖലയുണ്ട് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല ഉണ്ട് നാലെണ്ണം ഉണ്ട് ഉത്തരാർദ്ധകോളത്തിൽ നാലെണ്ണുണ്ട് ദക്ഷിണാർദ്ധഗോളത്തിൽ ഓക്കെ സൌതേൺ ഹേമിഫേറിലും നോർത്തേൺ ഹേമിസ് വെയറിലും നാലു നാലെണ്ണം വെച്ച് അങ്ങനെ മൊത്തം വെട്ടണം ഉണ്ട് ഓക്കെ റെഡിയാണ് അപ്പം നിങ്ങളിത് പഠിച്ചല്ല ഓരോന്നും എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓരോന്നെ ഡിസ്ക്രിപ്ഷൻ എൻ്റെ മക്കൾ കിടിലും 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 കിടിലുമായിട്ട് എഴുതി കഴിഞ്ഞാൽ ആറ് മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എത്രയാണോ ഒന്നും രണ്ടുമല്ല ആറ് മാർക്ക് അപ്പം മൊത്തം നിങ്ങൾക്ക് എന്തായി ഒരു ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യനായി ഒരു ഗ്ലോബൽ പ്രഷർ ബെൻസിനായി മൊത്തം നിങ്ങൾക്ക് പന്ത്രണ്ട് മാർക്ക് ഇവിടെ തന്നെ കിട്ടി ഇനി നിങ്ങൾ കാണാൻ പോകുന്ന രണ്ടാമത്തെ രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ ഓക്കെ ഒരു എസ് ഐ ക്വസ്റ്റ്യൻ അല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ആ തൊട്ട് താഴെ വീണ്ടും ഒരു രണ്ട് എസ് ഐ ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ കാണാൻ പോവാണ് അതിനാണ് വരുന്നത് നമുക്ക് എന്താണ് ഈ സീസൺസ് ചേഞ്ച് ആവാനുള്ള കാരണം ഋതുഭേദങ്ങൾ ചേഞ്ച് ആവാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സിമ്പിളല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ എർത്തിന്റെ ടിൽറ്റ് ആക്സിസിൻ്റെ ടിലേ ടിൽറ്റ് ഉണ്ട് ചെരിവുണ്ട് ഓക്കെ എല്ലാം എൻ്റെ മക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യം കേട്ടോ ടിൽറ്റ് ഉണ്ട് ഈ പറഞ്ഞ സൂര്യന്റെ അയനമുണ്ട് പാരൻറ്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ഉണ്ട് ഓക്കെ ഇത്തരം റവല്യൂഷൻ ഉണ്ട് ഭൂമിയുടെ ഭൂമിയുടെ പരിക്രമണമുണ്ട് എല്ലാം നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കാം ഇതൊക്കെയാണ് ഋതുഭേദങ്ങൾ ഉണ്ടാവാൻ കാരണമായിട്ട് വരുന്നത് നിങ്ങളോട് ചിലപ്പോൾ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഇവിടെ ഭൂമി ഇങ്ങനെ തന്നിട്ട് ഇത് ഫില്ല് ചെയ്യാനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇവിടെ സൂര്യനുണ്ട് ഇവിടെ സൂര്യനുണ്ട് ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ എങ്ങനെയാണ് എവിടേക്കാണ് കാറ്റ് കിട്ടുന്നത് എവിടെയൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള സൂര്യപ്രകാശം കിട്ടുന്നത് എവിടേക്കാണ് ഈ പറഞ്ഞിട്ടുള്ള മർദ്ദമേഖലകളിൽ വ്യത്യാസം വരുന്നത് എവിടെയാണ് ഈ ഋതുഭേദങ്ങൾ ചേഞ്ച് ആവുന്നത് എൻ്റെ മക്കൾക്ക് എഴുതാൻ പറ്റില്ലേ പറ്റിയിരിക്കും നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതിയിരിക്കും എന്ന് സാറ് പറയാണ് നിങ്ങളിത് പഠിച്ചാൽ മാത്രം ഈ പറഞ്ഞിട്ടുള്ള ഋതുഭേദങ്ങൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് വരുന്നത് തമാശയിലെ മക്കളെ എസ് എ ആണ് ഉറപ്പായിട്ട് നിങ്ങളെക്കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊണ്ട് എഴുതാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടുമല്ല അവർത്ത് വച്ചോ അങ്ങനെയാണെങ്കിൽ ദ ടൈം കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞുള്ള സമയം എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ളൂ അല്ലേ ടൈം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം നമുക്ക് ജി എം ടി ആണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ ജി എം ടി ആണ് അതെത്രയാണ് സാർ സീറോ ഡിഗ്രിയാണ് ഓക്കെ ആ പോയിന്റ് മനസ്സിലാക്കി വെക്കുക ജി എം ടി നിന്നാണ് ബാക്കിയുള്ള എല്ലാ സമയങ്ങളും ഉണ്ടാവുന്നത് ഇരുപത്തിനാല് ടൈം സോൺസ് ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഓക്കെ ഇരുപത്തിനാല് ടൈംസ് സോണായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് ഓക്കെ മക്കളെ ഒന്ന് ഒന്ന് നിങ്ങൾ എന്ത് നിങ്ങളെന്ത് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഇടാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുവാണെങ്കിൽ ഓണം എക്സാമിന് സാറിന് പോകാൻ എൻ്റെ മക്കളെ മനസ്സിലേക്ക് ഓടി വരും നോക്കിക്കോ അത്രയുള്ളൂ അവസാനത്തെ ഒരു ചോദ്യമുണ്ട് സെക്കൻഡ് വേൾഡ് വാർ രണ്ടാം ലോക മഹായുദ്ധം ഓക്കെ നമ്മൾ അഞ്ച് മിനിറ്റ് പോലും ആയിട്ടില്ല അഞ്ച് എസ് ഐ ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് സാർ വരാൻ പോകുന്നത് അഞ്ച് എസ് ഐ ക്വസ്റ്റിൻ ഏതാണെന്നുള്ളത് പഠിച്ചു വെച്ചാൽ മക്കളെ വേറൊന്നുമില്ല സെക്കൻഡ് വേൾഡ് വാർ രണ്ടാം ലോക മഹായുദ്ധം നിങ്ങൾ കണ്ടിരിക്കും നിങ്ങളെ പേപ്പറിൽ ഓക്കെ വേറൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല എങ്ങനെയാണ് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാവുന്ന ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ജർമ്മനിയും ഇറ്റലി എന്താണ് തോറ്റ രാജ്യങ്ങളാവുന്നത് ജർമ്മനി പിന്നീട് ഭയങ്കര ശക്തിയായിട്ട് മാറുന്നു ജർമ്മനിയാണ് പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതെളിക്കുന്നത് നമ്മൾ ആ പഠിച്ചിട്ടുള്ള ഹിറ്റ്ലർ ആയിക്കോട്ടെ ഈ പറഞ്ഞിട്ടുള്ള മുസോളിനി ആയിക്കോട്ടെ എല്ലാം നമ്മൾ ആ ഭാഗത്ത് കാണുന്നു ഓക്കെ സെക്കൻഡ് വേൾഡ് വാർ നിങ്ങൾ സെറ്റ് ആണെങ്കിൽ മൂന്ന് വട്ടം റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും മൊത്തത്തിൽ നിങ്ങൾക്ക് മുപ്പത് മാർക്കിനുള്ള നമ്മൾ പറഞ്ഞു സാറിപ്പോ ഏകദേശം അഞ്ച് അഞ്ച് ക്വസ്റ്റ്യൻസ് ആറ് മാർക്കിന്റെ അഞ്ച് കോസ്റ്റൻ മൊത്തം മുപ്പത് മാർക്ക് പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എസ് എഴുതി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന പന്ത്രണ്ട് മാർക്ക് അപ്പോൾ സാർ ബാക്കിയുള്ള പഠിക്കാണ്ടിരിക്കണോ ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറ്റണം നിങ്ങൾ അത്രയും പഠിച്ചിട്ട് തറവാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ആയിരിക്കും മക്കളെ നിങ്ങളെ എസ് എ ക്വസ്റ്റൻ ആയിട്ട് വരാൻ പോകുന്നത് ഉറപ്പാണ് ഓക്കെ റെഡി ആണെങ്കിൽ മക്കളെ അടിപൊളിയായിട്ട് നിങ്ങൾ നോക്കുക സെറ്റ് ആയിട്ട് പഠിക്കുക അഞ്ച് മിനിറ്റോട്ട് നമ്മൾ മുപ്പത് മാർക്ക് സെറ്റാക്കിയിട്ടുണ്ട് ഉള്ളൂ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ താഴെ സാധാരണ ഇവിടെ വെക്കുകയാണ് നമ്മൾ നമ്പർ കണ്ടോ നിങ്ങൾ ഇതേപോലത്തെ ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ലക്ഷ്യ ലക്ഷ്യബാസിൽ ജോയിൻ ചെയ്ത് തന്നെ മക്കൾക്ക് കിട്ടുന്നതായിരിക്കും ഒട്ടനെ ജോയിൻ ചെയ്തോ ഇപ്പോൾ ഓഫറുണ്ട് വളരെ പൈസ കുറവാണ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഒരു വർഷം ഒരുമിച്ച് സെറ്റ് ആയിട്ട് പഠിക്കാം ഇതേപോലെ ഉള്ള സെറ്റ് ആയിട്ട് നമ്മൾ താത്വികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെവിടെ ചിന്തിക്കും സോഷ്യലിൽ നമ്മൾ പഠിച്ചെടുക്കുമെന്ന് പറഞ്ഞ് വെക്കുന്നുണ്ട് ബാക്കിയുള്ള സബ്ജക്റ്റ് പോലെ നമുക്ക് കണക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനോ കെമിസ്ട്രി പോലെ നമുക്ക് രാസ അങ്ങനെയൊന്നും ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാതെ മതി അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രം മതി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി ആൻസർ എഴുത് നമ്മൾ മുന്നിൽ ആൻസർ കിട്ടും അപ്പോൾ ഇത്രേ ഉള്ളൂ വേറെ ഒന്നും പറയാനില്ല സെറ്റായിട്ട് പഠിക്കാം നമുക്കിതാ നമ്മൾ ആറാം തീയതി ഏഴാം തീയതി എട്ടാം തീയതി ഒക്കെ ആയിട്ട് സാറ് വരുന്നുണ്ട് ലൈവുമായിട്ട് നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ കിടിലമായിട്ട് നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തോളൂ സാറിൻ്റെ കൂടത്തിൽ നിങ്ങൾ പഠിച്ച മക്കളെ എല്ലാ ലൈവും നമ്മളെ എക്സാമിനറിൽ വരുന്ന എല്ലാ ലൈവ് എൻ്റെ അടിപൊളിയായിട്ട് കണ്ടോ ഇനി അങ്ങോട്ട് വരുന്ന ലൈവ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക ഒന്നും ചെയ്യാനില്ല വന്നിരിക്കുക ലൈക്ക് അടിക്കുക പവറാക്കുക ഷെയർ ആക്കുക വേറൊന്നും നോക്കാനില്ല ഇതേപോലുള്ള ഷുവർ 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 ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മളെല്ലാ ഫാക്കൽറ്റീസും വരുന്നതായിരിക്കും സോഷ്യലിന് സാറായിരിക്കും വരിക ഓക്കെ റെഡി ആണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക മക്കളെ അതുപോലെ തന്നെ ഒന്ന് കമൻ്റ് ചെയ്യുക യെസ് സാർ ഒന്ന് കമൻറ്റ് ചെയ്യാം സെറ്റാണ് ഓക്കെ അടിപൊളിയാക്കുക മക്കളെ സെറ്റാണ് അപ്പോൾ ഹാപ്പി ലേണി